േസിൽ പ്രതി ചേർക്കപ്പെട്ട ബിനോയ് കൊടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ജാമ്യം കിട്ടും മുൻകൂർ ജാമ്യം നൽകി കാത്തിരിക്കുകയാണ് ലുക്കൌട്ട് നോട്ടീസും വന്നു കഴിഞ്ഞു മുംബൈ പോലീസിന്റേതായി വിദേശത്തേക്ക് കടക്കുമെന്നുള്ളതാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ പോകുന്നതോടൊപ്പം വലിയ രണ്ട് പൂജകൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഗ്യാപ്പിനിടയിലേക്ക് അതായത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ത്രീ സെവന്റി സിക്സ് ത്രീ സെവന്റി സിക്സ് ടു ഫോർ ട്വന്റി ഫൈവ് നോട്ട് ഫോർ ഫൈവ് നോട്ട് സിക്സ് ഐ പി സി വകുപ്പുകൾ പ്രകാരം റേപ്പ് കേസ് പ്രധാന കുറ്റകൃത്യമാക്കിക്കൊണ്ടാണ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മുംബൈ പോലീസ് കേരളത്തിലെത്തി കണ്ണൂരും തിരുവനന്തപുരത്തും അടക്കം വിവരശേഖരണം നടത്തി നോട്ടീസ് കൊടുത്തു ഈ ഹാജരാകുന്നതിന് വേണ്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻകൂർ ജാമ്യ ഹർജി ചെയ്ത് കാത്തിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം ബിനോയ് കൊടിയേരി ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോടി ബിനോയ് കൊടിയേരി മുംബൈയിലെ ജയിലഴികൾ എണ്ണരുത് എന്ന് ഏറെ ആഗ്രഹിക്കുന്നത് അമ്മ വിനോദിനി ബാലകൃഷ്ണനാണ് വിനോദിനി ഈ ബിനോയ് കൊടിയേരിയുടെ സുഹൃത്തുക്കൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് ബിനോയ് കൊടിയേരിയുടെ ചങ്കാണ് ഈ വിനോദിനി ബാലകൃഷ്ണൻ എന്നുള്ളതാണ് വിനോദിനി ബാലകൃഷ്ണന്റെ ചങ്കാണ് ബിനോയ് കൊടിയേരി അപ്പോൾ ഈ രണ്ട് പൂജകൾ വിനോദിനി ബാലകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയതാണ് ഭാര്യ പറയുന്നതിനോട് അനുസ്മരണശീലയുമുള്ള ഭർത്താവായിട്ടാണ് സി പി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാറിയിരിക്കുന്നത് അദ്ദേഹം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു അദ്ദേഹത്തെ ഏതു തരത്തിലും കടിച്ചു കീറുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃന്ദങ്ങൾ പറയുന്നതോട് പറയുന്നു പക്ഷേ അത് സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും രണ്ട് പൂജകൾ ഒന്ന് പിതൃദോഷ പരിഹാര പൂജ രണ്ട് ശനിദോഷ നിവാരണ പൂജ ഈ രണ്ട് പൂജകളും പേരെടുത്തു തന്നെ പറയുകയാണ് പിതൃദോഷ പരിഹാര പൂജയും ശനി ദോഷ നിവാരണ പൂജയും ഈ രണ്ട് പൂജകൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നടന്നിരിക്കുന്നു എന്താണ് ഈ രണ്ട് പൂജകളുടെയും കാരണം കോടിയേരി ബാലകൃഷ്ണൻ കുടുംബത്തിൻ്റെ ന്യൂനതകളാൽ സ്വന്തം താല്പര്യങ്ങൾ സ്വന്തം ഉയർച്ച തടയപ്പെടും എന്നുള്ള പ്രവചനമാണ് ഇതിന് കാരണം ആ ആ പ്രവചനം നടത്തിയിരിക്കുന്നത് സ്വാമി ഭദ്രാനന്ദ എന്ന ഹിമവൽ ഭദ്ര എന്ന തോക്കുസ്വാമിയാണ് ഈ തോക്കുസ്വാമിക്ക് കോടിയേരി ബാലകൃഷ്ണൻ കുടുംബവുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അതൊക്കെ അവരാണ് പറയേണ്ട കാര്യം ആ കാര്യങ്ങളൊക്കെ അവരുടെ രീതിയിൽ ഇരിക്കട്ടെ പക്ഷേ ഈ ഇത്തരം പ്രവചനങ്ങളുടെ പിന്നാലെ പോകുന്ന തരത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ മാറുമ്പോൾ ആ പ്രവചനം നിൽക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ജാതകം അദ്ദേഹത്തിന്റെ ജനന തീയതിയും അനുസരിച്ച് ബുധൻ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു എന്നും രാജയോഗമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളത് എന്നും ജ്യോതിഷപരമായി അസന്നിഗ്ധമായി പറയുന്നു ബുധൻ ഉയർന്നു നിൽക്കുന്നു രാജയോഗമാണ് അത് വളരെ കൃത്യമായി ആ ജ്യോതിഷ പ്രവചനം നട നിൽക്കുമ്പോൾ ആ ജ്യോതിഷ പ്രവചനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ പ്രവചനം തോക്കുസ്വാമി ഹിമവൽ ഭദ്ര എന്ന തോക്കുസ്വാമി സ്വാമി ഭദ്രാനന്ദ എന്ന ഹിമവൽ ഭദ്ര കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് തന്നെ പറയുമ്പോൾ അത് മറ്റ് ജ്യോതിഷികളൊക്കെ അതായത് സി പി എമ്മുമായി അനുഭാവം പുലർത്തുന്ന ഹൈന്ദവ സന്യാസി വര്യന്മാർ എല്ലാവർക്കും അറിയാം ആ പേരുകൾ ആരൊക്കെയാണെന്നുള്ളത് അവരുടെയൊക്കെ പ്രവചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് രാജകീയ യോഗമാണ് കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ രാജാവാകും അതിന്റെ അർത്ഥം അതിനു തന്നെയാണ് അരങ്ങൊരുക്കം നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഇനി അടുത്തു വരുന്ന സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സി പി എം ആർക്കും തർക്കമില്ല പിണറായി വിജയന് പോലും തർക്കമില്ല ഇക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന് അരം ഒരുക്കുന്ന തരത്തിൽ തന്നെയാണ് സി പി എമ്മിലെ സാഹചര്യങ്ങൾ അദ്ദേഹം കൊണ്ടു ഏറ്റവും മികച്ച കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സി സംസ്ഥാന സെക്രട്ടറിമാർ സെക്രട്ടറിയാണ് പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി മാരിൽ ഒരാളാണ് പിണറായി വിജയൻ പക്ഷേ ഏറ്റവും പരാജിതനായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ പക്ഷേ അഭിമാനാർഹമായി പിണറായി വിജയന് പറയാം താൻ സി പി എമ്മിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന് മുഖ്യമന്ത്രി പരാജിതനാകുന്ന മുഖ്യമന്ത്രിയായി മാറുന്ന ഇടത്തിൽ പോലും അടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് അരങ്ങൊരുക്കുന്നു പിണ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ ആ തരത്തിലാണ് അപ്പോൾ രാജകീയ യോഗം ശരിയാണ് പക്ഷെ എന്താണ് കോടിയേരി ബാലകൃഷ്ണന് വിലങ്ങുതടിയാകുന്നത് അവിടെയാണ് കുടുംബമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് പിതൃദോഷം പിതൃത്വദോഷം അതായത് പിതൃക്കൾക്ക് പിതൃക്കളെ പൂജിക്കുന്നില്ല പിതൃക്കളെ അനുസ്മരിക്കുന്നില്ല അതുകൊണ്ട് പിതൃക്കളെ അനുസ്മരിക്കുന്ന തരത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണും കുടുംബവും മാറാത്തതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ കുടുംബപരമായി അധപ്പതനത്തിലേക്ക് ചെന്നു വീഴുന്നതെന്നും അങ്ങനെ കുടുംബാംഗങ്ങൾ അധിപ്പതനത്തിലേക്ക് ചെന്നു വീഴുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ രാജയോഗത്തിന് തടസ്സമുണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ ബുധൻ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന അവസ്ഥകൾക്ക് കാർമേഘം പ്രവചിക്കുകയാണ് ഈ ജ്യോതിഷ വിശാരദന്മാർ സാഹചര്യങ്ങൾ അതിനനുകൂലമായി വരുമ്പോൾ ആ ഭൗതിക ഈ നിരീശ്വരവാദത്തിന്റെയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെയും ഒക്കെ ആചാര്യന്മാരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകൾ അറിയാതെ അറിയാതെ വിശ്വാസികളായി മാറിക്കൊണ്ടിരിക്കുന്നു കെ ആർ ഗൗരയമ്മ തുറന്നു പറഞ്ഞു കഴിഞ്ഞു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മ പറഞ്ഞു ഞാൻ ഈശ്വര വിശ്വാസിയെ അല്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് ഈശ്വരനാമം ജപിച്ചുകൊണ്ടാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും ആ തരത്തിൽ ജ്യോതിഷ പ്രവചനങ്ങൾ അനുഭവിച്ചറിഞ്ഞ് തോക്കുസ്വാമിയുടെ സ്വാമി ഭദ്രാനന്ദിന്റെ ഹിമവൽ ഭദ്രയുടെ പ്രവചനം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവചനം കുടുംബത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ അത് അനുഭവിച്ചറിഞ്ഞ് വിശ്വാസത്തെ ഭയന്നുകൊണ്ട് വിശ്വാസിയായി മാറുന്നതിൻ്റെ തെളിവാണോ ഈ രണ്ട് പൂജകൾ പിതൃദോഷ പരിഹാര പൂജയും ശനിദോഷ നിവാരണ പൂജയും ഈ പൂജകൾക്ക് ലക്ഷങ്ങൾ ചെലവ് വന്നു എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ സി പി എമ്മിൽ തന്നെയുള്ള വിമർശകരാണ് യാഥാർത്ഥ്യം ഇത്രയാണ് ഈ പിതൃദോഷ പരിഹാര പൂജയും ശനി ദോഷ നിവാരണ പൂജയ്ക്കും ലക്ഷങ്ങൾ ചിലവഴിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നടന്നിരിക്കുന്നു ഈ പൂജകളുടെ ഫലം ബിനോയ് കൊടിയേരിയുടെ ജാമ്യ ഹർജിയിൽ പ്രതിഫലിക്കുമോ ജാമ്യം ബിനോയ് കൊടിയേരിക്ക് ലഭിക്കുമോ കളങ്കരഹിതനായി ഈ കേസിൽ നിന്ന് ബിനോയ് കൊടിയേരി ഊരി മാറുമോ അങ്ങനെ കുടുംബത്തിൽ നിൽക്കുന്ന ശനി ദോഷവും പിതൃദോഷവും പൂജകളിലൂടെ പരിഹരിച്ചുകൊണ്ട് ഈ കുടുംബ തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ തൻ്റെ ബുധദശയും ആ രാജകീയ യോഗവും രാജയോഗവും ഒക്കെ കാർമേഘത്തെ മൂടിക്കിടക്കുന്ന അവസ്ഥയെ മാറ്റിമറിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിയുമോ കഴിയുമെന്ന ആത്മവിശ്വാസം സ്വാമി ഭദ്രാനന്ദും ഹിമവൽ ഭദ്ര തോക്ക് സ്വാമി എന്ന കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന സന്യാസി ഉറപ്പ് കൊടുക്കുമ്പോൾ അതിനനുബന്ധമായ ഉറപ്പുകൾ സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന സന്യാസിമാർ നൽകുകയും കൂടി ചെയ്യുന്നു